അങ്ങനെയല്ലെങ്കിലും പാമ്പ് നാമ പുറത്തിടുന്നില്ല. ആക്ഷൻ പാമ്പ്, പാമ്പ് ആദ്യം നാക്ക് പുറത്ത് പറഞ്ഞ പാമ്പാണ് കടിക്കും. പാമ്പിനെ കണ്ടിട്ടേ നമ്മൾ അടിച്ചാലും ഇദ്ദേഹന്റെ ഭർത്താവാണ്, ഇദ്ദേഹത്തെ ഉപദ്രവിക്കരുത്, എന്നെ വിധവയാക്കരുത്, സുമംഗലയായിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണം, എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുത്. ഓക്കെ, പിന്നെ വേറൊരു സംഭവം, ഈ സീരിയലിൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷെ കരഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അമൃതയായിരിക്കും. ഗ്ലിസറിന് ഇട്ട് കണ്ണൊക്കെ പഴുത്തൊരു വിധമായിട്ടുണ്ട്. ഈ സീരിയലിന് വേണ്ടിയിട്ടായിരുന്നു ഗ്ലിസറിനൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്, എങ്ങനെയായിരുന്നു? അല്ല, ഇതിന് മുൻപ് സീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഗ്ലിസറിൻ ഗ്ലിസറി എന്ന് പറയുന്നതുകൊണ്ട് പറയണം കേട്ടോ, നമ്മളിപ്പോ ഒരു സീന്, നമ്മൾ ഇപ്പോ ചിലപ്പോ അത് ഒറ്റ ഷോട്ട് പോകുന്ന, മോസ്റ്റ്ലി നമുക്ക് ഒറ്റ ഷോട്ട് പോകുന്ന സീൻസ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, കൊറേ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഗ്ലിസറിൻ ഇട്ടെന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു ഡ്രോപ്പ് വേണമെങ്കിൽ ഗ്ലിസറിൻ ഇട്ടുകൊണ്ട് വരുമായിരിക്കും. പിന്നത്തെ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ നിന്ന് കരയുന്ന തന്നെയാണ്, അതങ്ങനെ ഫുൾ ഗ്ലിസറിൻ ഇട്ടുകൊണ്ട് ഇങ്ങനെ കൊടകൊടകൊടകൊടകൊന്ന് പറഞ്ഞ് ഒഴുകി വരത്തില്ല. ഇവളൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ആ ഡയലോഗ് പറയുമ്പോൾ തന്നെ ഇവള് കരഞ്ഞു ചേട്ടാ ഹോസ്പിറ്റല് സീരിയസ് ആയിട്ട് കിടക്കുന്നു ചേട്ടനല്ലോ കേട്ടോ. ഞാന് അർജുൻ ഇങ്ങനെ കിടക്കുന്ന അങ്ങനത്തെ ഒരു സീൻ പിന്നെ ചേട്ടൻ ഇതുപോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു സീരിയസ് ആയിട്ട്. അപ്പൊ അതുപോലെ ആ സീനിലൊക്കെ ഡയലോഗ്സും കാര്യങ്ങളും അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കരച്ചിൽ വരും. ഒന്നാമതെ ഇങ്ങനെ കിടക്കണ കാണുമ്പോ തന്നെ നമുക്ക് ഒരുമാതിരിയാവും. നമ്മുടെ ആൾക്കാരാണ്. പിന്നെ ആംബുലൻസ് ഇപ്പൊ ഞാനല്ല കേട്ടോ കരഞ്ഞ, ആംബുലൻസ് ഇങ്ങനെ ഈ പഞ്ഞിയൊക്കെ വെച്ച് കെട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇറക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു, അത് കണ്ടപ്പോ എല്ലാവരും കരഞ്ഞു. ചേട്ടനൊക്കെ ആക്ച്വലി നമുക്കത് ഭയങ്കര വിഷമം തോന്നും, കാരണം നമുക്ക് അത്രയും എന്താന്ന് പറഞ്ഞാലും നമ്മളൊരു ഫാമിലി പോലെ പൊക്കോണ്ടിരിക്കുകയല്ലേ, അങ്ങനെ ഒരു ഇത് കാണുമ്പോ തന്നെ നമുക്കത് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് അവിടെ നിക്കാൻ തന്നെ തോന്നൂല. അത് പറഞ്ഞപ്പോഴാണ് ഗോട്ട് എന്ന് പറയുന്ന സിനിമ കണ്ട സമയത്ത് അത് ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്തപ്പോ തന്നെ ഓക്കെ അർജുൻ ദേശായി ചേട്ടനല്ലേ വിശീണ ടീം മെമ്പർ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് സംഭവം നോട്ട് ചെയ്തു. പിന്നെ അതിന്റെ ട്രോളും കുറെ വന്നു.